ഇപ്പം അപർണയ്ക്ക് ഏറ്റവും കൂടുതൽ ഇത്രയും കാലം ചെയ്തിട്ടുള്ള ഓക്കെ ഓഫ് കോഴ്സ് സൂര്യ റിപ്പോർട്ടർ ഇസ് വൺ ഓഫ് യുവർ ഫേവറേറ്റ് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതായിരുന്നു ഒരു പാട്ട്? എനിക്ക് ജിൻസി ഇഷ്ടമാണ്, മഹേഷ്ട പ്രതികാരത്തില് സൺഡേ ഹോളിഡേയിലത്തെ ക്യാരക്ടർ ഇഷ്ടമാണ്. ആൻഡ് സുന്ദരി ഗാർഡൻസിലത്തെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പൊ ഇനി വരാൻ പോകുന്ന കുറച്ച് സിനിമകളുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് മലയാളത്തില് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഇപ്പോഴാണ് ഈ ഒരു സ്ട്രെച്ചിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് ഡിഫറെന്റ്. എല്ലാ ക്യാരക്ടറിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് കൊടുക്കാൻ, ഐഡന്റിറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ വാട്ട് എവർ ഇസ് കമ്മിങ് അപ്പ് ഇസ് റിയലി യുനോ എക്സൈറ്റിംഗ്. ആർ എ ലോട്ട് ഓഫ് എക്സൈറ്റിംഗ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഹൗ ഡിഫറെന്റ് ഇസ് ഇറ്റ് ഇവിടെ മലയാളത്തിൽ ഒരു മൂവി ചെയ്യണതും തമിഴിൽ ചെയ്യണതും ആ ഷൂട്ടിന്റെ എക്സ്പീരിയൻസും എല്ലാം എത്ര ഡിഫറെന്റ് ആണ് അവിടെ? മലയാളം തമിഴ് എന്നുള്ളതിനുപരി സൂര്യ റിപ്പോർട്ടർ ആസ് എ ഹോൾ വാസ് ഡിഫറെന്റ്. അതിൽ ഒരുപാട് പ്രീ വർക്ക് ഉണ്ടായിരുന്നു. ഷൂട്ടിന് മുന്നേ നമ്മൾ കുറെ വർക്ക്ഷോപ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റീഡിംഗ് ആണെങ്കിലും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് അത് മലയാളം തമിഴ് എന്നുള്ളതിനുപരി എല്ലാ സിനിമകളെയും വെച്ചിട്ട് സൂര്യ റിപ്പോർട്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അല്ലാണ്ട് നമുക്ക് ലാംഗ്വേജിന്റെ ഒരു ഡിഫറൻസ് അല്ലാണ്ട് വേറെ ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോ അങ്ങനെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഇവിടെ റിസർച്ച് ആവശ്യപ്പെടേണ്ടി വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് മലയാളത്തിൽ ചെയ്തിട്ടുണ്ടോ? അതേപോലെ തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തിൽ ഞാനൊരു ഓട്ടോ ഓടിക്കുന്ന കുറച്ചും കൂടെ മെച്ചുവർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഐ തിങ്ക് അത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോ ഐ ഫീൽ ലൈക്ക് എല്ലാ സിനിമയ്ക്കും മുമ്പ് സ്ക്രിപ്റ്റ് റീഡിംഗ് ഇസ് എ മസ്റ്റ്. ആൻഡ് ആ ഒരു ഒരു ഫേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും പറയണ കേട്ടിട്ടുണ്ട്, ഒരു ക്യാരക്ടർ നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അതവിടെ ജീവിക്കുകയാണ്. ഒരു ഒരു സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടറായി മാറുകയാണ്. അത് വിട്ടു മാറാൻ കുറെ സമയം എടുക്കാറുണ്ടോ ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാങ് ഓവർ എത്ര കാലം ജനറലി? ഇല്ല, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹാങ് ഓവർ ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല. ആ ഒരു സമയത്ത് ഷൂട്ടിംഗ് ഡേയ്സിൽ ഐ എൻജോയ് ഡൂയിങ് ദ ക്യാരക്ടർ, എങ്ങനെയൊക്കെ ക്യാരക്ടറിനെ ചെയ്യാം എന്നാലോചിക്കും, എങ്ങനത്തൊക്കെ ചെയ്യാം എന്നാലോചിക്കും. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാങ് ഓവേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഐ വെൻ ബട്ട് ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ്. ഇപ്പോൾ ബൊമ്മി ആണെങ്കിൽ പോലും ഇപ്പോൾ ഇത്രയും വർക്ക് എടുത്ത് ചെയ്തിട്ടാണെങ്കിലും ആഫ്റ്റർ മൂവി ആ ക്യാരക്ടർ ഹാസ് അങ്ങനെ ഒരു ഹാങ് ഓവർ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന വേ ദാറ്റ്സ് ഗുഡ്, ബിക്കോസ് നെക്സ്റ്റ് മൂവിയിൽ അങ്ങനത്തെ ഒരു ട്രേസ് വരാണ്ടിരിക്കുന്നതിന് അതൊരു നല്ല കാര്യമാണ് തോന്നുന്നുണ്ട്. ഇപ്പം അപർണയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായി പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഞാൻ ലേറ്റസ്റ്റ് ഒരു കവറും കണ്ണറും മുഖേ ചെയ്ത് കവർ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇഫ് നോട്ട് ആക്ടിംഗ് എന്തായിരുന്നുണ്ടാവും ഒരു പാരലിൽ? ഐ വുഡ് ഹാവ് ബീൻ ആൻ ആർക്കിടെക്ട് ഫോർ ഷുവർ. ആർക്കിടെക്ചർ ആണ് പഠിച്ചത്. അപ്പൊ ആർക്കിടെക്ട് ആയിരുന്നു എന്തായാലും ആ ഒരു കരിയർ ഞാൻ കൊണ്ട് കണ്ടിന്യൂ ചെയ്തേനെ. ഡാൻസർ ആൻഡ് ഡാൻസിങ്ങും മ്യൂസിക് സിംഗിങ് ആൻഡ് ഓൾ ഐ യൂസ് ടു എന്താ പറയുക കുറേ ചെയ്യുമായിരുന്നു. പക്ഷെ ഡാൻസിങ്ങൊക്കെ ഞാൻ കോളേജിലെത്തിയപ്പോൾ തന്നെ കുറച്ച് ബ്രേക്കൊക്കെ വന്നു. സോ പ്രോബ്ലി ഐ തിങ്ക് മോസ്റ്റ് എന്താ പറയുക ഫസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കിടെക്ട് തന്നെ ആയിരുന്നു. എനിക്കൊരു കുട്ടി റാപ്പിഡ് ഫയർ റൗണ്ട് ഉണ്ട് കേട്ടോ. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാനിപ്പം ഓൾമോസ്റ്റ് ചോദിച്ച പോലെ തന്നെയാണ്, ആക്ടിങ്ങോ സിംഗിങ്ങോ ചൂസ് ചെയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചൂസ്? എല്ലാ കാര്യങ്ങളും ആവുന്നേ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് ഒന്ന് ഇറങ്ങാനുണ്ട്, റിലീസ് ചെയ്യാനുണ്ട്. അപ്പൊ